എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ വളരെ ഒബ്സെഷൻ ഇല്ലാത്ത ആളാണ്. മറ്റേ യെല്ലോ ആംഗ്രി ബേർഡ്, ബ്ലാക്ക്, ബ്ലൂ. സോ ഇവിടെ ഈ സെക്ഷൻ കംപ്ലീറ്റ് മേക്കപ്പിന്റെ ആണ് കേട്ടോ. ഇത് ഓർമ്മ ഉണ്ടോ, ജെംസ് പാൻഡ, ജെംസിന്റെ കൂടെ പാൻഡാസ് കിട്ടിയിരുന്നില്ലേ, ഡോക്ടർ പാൻഡ, റേസർ പാൻഡ, ഈ വലിയ 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 കമ്മലുകള്. ഈ പെണ്ണുണ്ട് എക്സാം എഴുതിയാൽ എനിക്ക് മാർക്ക് കിട്ടുള്ളൂ. ഡാഡി പിക്, മമ്മി പിക. എന്റെ സൂപ്പർമാനും ബാറ്റ്മാനും ആരും അടിച്ചു മാറ്റിയിരിക്കുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. യെസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ, ഇത് എക്സാക്ട്ലി വീഡിയോ അല്ല, എനിക്ക് കുറെ പേര് ചെയ്യണം എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചത്. എല്ലാവരും ആക്സസറീസ് കാണിക്കണം, മേക്കപ്പ് കളക്ഷൻ കാണിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി മിക്സ് ചെയ്ത്, അതുകൂടാതെ കുറച്ച് സംഭവങ്ങൾ മിക്സ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് വാട്സ് ഇൻ മൈ കബോർഡ് എന്നാക്കിയത്. കാരണം വാർഡ്രോബ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഡ്രസ്സും കാര്യങ്ങളും മാത്രമല്ല, ഇനിയിപ്പോ വാനിറ്റി എന്നും പറയാൻ പറ്റില്ല, കാരണം ഇതിൽ വേറെ പല സാധനങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇതിന് എന്ത് പറയും എന്ത് പറയും, കരണ്ടും പോയി. അങ്ങനെ എന്ത് പറയും എന്ത് പറയും എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ശരി എന്നാ കബോർഡ് ഇരിക്കട്ടെ, നോർമൽ നമ്മളെല്ലാരും യൂസ് ചെയ്യുന്ന വാങ്ങണം. സോ ഇന്നത്തെ വീഡിയോ വാട്സ് ഇൻ മൈ കബോർഡ്. എന്തിനാ വെച്ചിരിക്കണേ, എന്തിനാ വെച്ചിരിക്കണേ. അമ്മ നേരത്തെ ചിരിച്ചു കൊളമാക്കി എന്നെ കൂടി ചിരിപ്പിച്ചു. അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. സോ വാട്സ് ഇൻ മൈ കബോർഡ് എന്ന വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്, എന്നാ കുറെ കാര്യങ്ങളില്ലേ, എന്നാ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് വേഗം ഇതിൻ്റെ ഉള്ളിൽ എന്താന്ന് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ഡോർ ഞാൻ തൽക്കാലം ഓപ്പൺ ചെയ്യില്ല, കാരണം ഇതിൽ എന്റെ കുറച്ച് ഡ്രസ്സുകളാണ് ഞാൻ കുത്തി തിരികെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഡ്രസ് കളക്ഷൻ ഇപ്പൊ കാണിക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല. സോ അതങ്ങോട്ട് ഒഴിവാക്കി ഞാൻ രണ്ടാമത്തെ ഡോറിലേക്ക് പോവാണ്. അതിന് മുന്നേ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്ന രണ്ട് സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് അങ്ങനെ ഇന്റൻഷനലി ഇതിന് വേണ്ടിയിട്ട് മേടിച്ചൊന്നും അല്ല കേട്ടോ, ഇത് ഞാൻ എന്റെ കാറിന്റെ കീ ചെയിൻ ആയിട്ട് മേടിച്ചാണ്. പക്ഷെ ഇത് ഭയങ്കര കാർ കീ ചെയിൻ ഇതിന് ഓവർ സൈസ് ആയിട്ട് തോന്നിയോണ്ട് ഞാൻ ഇവിടെ കൊണ്ടു തൂക്കിയിട്ടു. ആൻഡ് ഇത് അലി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അലൻ ക്രിസ്മസ് ഒക്കെ ആയാലും എനിക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ചെയ്ത കേട്ടോ. ക്രിസ്മസ് ഒക്കെ വരാറായില്ലോ, അതുകൊണ്ടായിരിക്കും. ഇതാ ഒരു ക്രിസ്മസ് സോക്സ് ആണ് ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത്, നല്ല രസമാണ്. അപ്പൊ അത് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കൊണ്ട് തൂക്കിയിട്ടു. സോ ഞാൻ ദേ ഇത് തുറക്കാൻ പോവുകയാണ് എന്റെ ഗജനാവ്. അപ്പൊ തുറന്നിരിക്കുകയാണ്, ഇനി ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. എന്നാലാണ് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കാണുള്ളൂ. യെസ്, അപ്പോ ദാ ഇതാണ് എന്റെ ഈ ഫസ്റ്റ് സെക്ഷനിലുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ചെറിയ നമ്മൾ അലമാറാന്നാണല്ലോ പറയാ, ചെറിയ അലമാറ തന്നെ കേട്ടോ. അങ്ങനെ കുറെ സംഭവങ്ങളൊന്നും അല്ല. എന്തായാലും ഞാൻ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ഓ, ഇതൊക്കെ തുറന്നു നടക്ക. ഓക്കെ, സോ ഇവിടെ ഈ സെക്ഷൻ കംപ്ലീറ്റ് മേക്കപ്പിന്റെ ആണ് കേട്ടോ. ഇത് വന്നിട്ട് എന്റെ എന്താ പറയാ, എവറി ഡേ മേക്കപ്പ് ലുക്കിന് വേണ്ട സാധനങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ഒരു എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ് ഉണ്ട്, ഒരു മസ്കാര ഉണ്ട്, ഒരു പോക്കറ്റ് പെർഫ്യൂം ഉണ്ട്, ഒരു പിന്നെ ഒരു കാജൽ ഉണ്ട്, ഒരു ഐബ്രോ പെൻസിൽ ഉണ്ട്, ആൻഡ് ലിപ് ബാം ഉണ്ട്. ഡൺ, ഇത്രയും സാധനങ്ങളേ ഉള്ളൂ ഇതിൽ. ആ ഒരു ഒരു പോക്കറ്റ് റോസ് വാട്ടറും കൂടി ഉണ്ട് കേട്ടോ. സോ ഇത്രയാണ് എന്റെ ഫസ്റ്റ് ഈ പൗച്ചിലുള്ളത്. നമ്മള് ഡെയിലി ഞാൻ എപ്പോഴും ക്യാരി ചെയ്യുന്ന ഒരു പൗച്ചാണ്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ വേറെന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന്ന് ഇതിലേക്ക് എടുത്തിടാം. ഓക്കെ, സോ ഇതാണ് എന്റെ ഫസ്റ്റ് പൗച്ച്. പിന്നെ ഇത് ഈ രണ്ടാമത്തെ പൗച്ച് ഇതാണ്, ഇത്തിരി വലുതാണ്. ഇതിൽ എന്റെ കംപ്ലീറ്റ് ഈ നമ്മുടെ കോമ്പാക്ട്, നമ്മുടെ ബ്രോൺസർ, ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ടോ, രണ്ട് ടൈപ്പ് ഫൗണ്ടേഷന്റെ പല പല കുപ്പികള്, വേറെ ഫൗണ്ടേഷൻ, അങ്ങനെ അങ്ങനെ അങ്ങനത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇതിലുള്ളത്. നമ്മുടെ ബേസ് മേക്കപ്പ്, അയ്യോ, ബേസ് മേക്കപ്പിന്റെ സാധനങ്ങളാണ് ഈ പൗച്ചിലുള്ളത്. ഓക്കെ, ആൻഡ് അടുത്ത പൗച്ചിൽ എന്താ ഉള്ളത്, എനിക്ക് നയിക്കുന്ന ഫ്രീ കിട്ടിയ പൗച്ച. ആ ഇതില് ലാസ്റ്റ് മേക്കപ്പിന് വേണ്ടത് ഇതാ, മേക്കപ്പ് ഫിക്സർ. അയ്യോ, ഫസ്റ്റ് ഉള്ളത് കൊണ്ട് ഇതാ പ്രൈമർ. Again, ഒരു ഇതെന്താ, ആ ഇതും പ്രൈമറാ. യെസ്, ഇതും പ്രൈമർ, ഇതെനിക്ക് ഫ്രീ കിട്ടിയ പ്രൈമർ.
സോ ഇത്രയും കാര്യങ്ങളാണ് ഈ പൗച്ചിലുള്ളത്. നെക്സ്റ്റ്, ഇത് നല്ല ഭംഗിയില്ലേ, കാണണ്ടോ ലൈറ്റിൽ തിളങ്ങുന്നത്, കാണണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പൗച്ചാണ്, നൈക്കിൽ തന്നെ മേടിച്ച. ഇത് എന്റെ കംപ്ലീറ്റ് ബ്രഷസ് ഉള്ളത് കണ്ടോ, മുടി മുടി ബ്രഷിന്റെ ഒരു സെറ്റ്. പിന്നെയുള്ളത് ഇതാ എന്റെ ഭയങ്കര ഫേവറേറ്റ് ബോക്സ് ആയത്. ഇതിൽ എന്റെ എല്ലാ ലിപ്സ്റ്റിക്സും ആണ് കേട്ടോ ഉള്ളത്, എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക്സ്, എല്ലാ ലിപ്സ്റ്റിക്സും ഇതിലുള്ളത്. അടുത്തത് ഇതെന്താ, ആ ഇത് എന്റെ ഐ, ഞാനിങ്ങനെ ഓരോന്നിനും പൗച്ചിലാക്കി വെച്ചിരിക്കുക. കണ്ണിന്റെ സാധനങ്ങൾ ഒരു പൗച്ചില്, ലിപ്സിന്റെ സാധനം ഒരു പൗച്ചില്, ബേസ് മേക്കപ്പിന്റെ സാധനം ഒരു പൗച്ചില്. അപ്പൊ നമുക്ക് പിന്നെ എടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. ഇതിൽ എന്റെ കംപ്ലീറ്റ് ഐ കിറ്റ്സ് ആണ്, ദ ഐ ജെൽ ഉണ്ട്, ലൈനർ ഉണ്ട്, അയ്യോ ഇതിലൊന്നുമില്ല, കാലിപ്പെട്ടിയാണോ, മസ്കാര ഉണ്ട്, അങ്ങനെ കുറെ 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 ഐ റിലേറ്റഡ് സംഭവങ്ങളാണ് ഇതിലുള്ളത്. ഓക്കെ, ഇത് വേറെ ഒരു പൗച്ചാണ്. ഇതിൽ എന്താണുള്ളത്, ആ ഇതിൽ മറ്റേ പാലറ്റ്സ് ഒക്കെ ഉള്ളത് കേട്ടോ, അതായത് എന്റെ ഐ ഷാഡോ പാലറ്റ്സ് ആണ് ഇതിലുള്ളത്. ഡിഫറെന്റ് ഡിഫറെന്റ് ഐ ഷാഡോ പാലറ്റ്സ് ഉണ്ട്, പിന്നെ കുർണി കുർണീസ് ഉണ്ട്, ഇതുണ്ടോ കുർണി ഐ ഷാഡോ മാക്കിന്റെ ഒരു കുർണി കൂടി ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇതിലുള്ളത് ഇതാ റോസ് വാട്ടറിന്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. ഞാൻ ആകെ യൂസ് ചെയ്യുന്ന എന്താ പറയുക, ഒരു സ്കിൻ കെയറിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ റോസ് വാട്ടർ. ഇതിപ്പോ രണ്ട് ബ്രാൻഡിന്റെ ഉണ്ട് കേട്ടോ, ഒന്ന് ഫോറസ്റ്റ് എസെൻഷ്യൽസിന്റെ ഉണ്ട്, ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചാണ്. ഇത് കമ ആയുർവേദന്റെ റോസ് വാട്ടറുണ്ട്, ഇവരുടെ തന്നെ ഒരു പ്യുവർ ലാവെൻഡർ വാട്ടർ ഉണ്ട്. ഇത് എന്തിനാ ഞാൻ മേടിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഇതാകുമ്പോ ഇങ്ങനെ ഇങ്ങനെ അടിച്ചു കൊടുക്കും. അമ്മയ്ക്കാണോ അമ്മ, കുറച്ച് ക്യാമറയിൽ വെള്ളം. അപ്പൊ അതായിരുന്നു എന്റെ റോസ് വാട്ടറും ലാവെൻഡർ. ഇതെന്റെ പെർഫ്യൂംസ് ആണ്, ഇത് തീരാറായി, പക്ഷെ ഇതെനിക്ക് ഇഷ്ടമുള്ള സ്മെല്ലായിട്ട് ഞാൻ ഫുൾ യൂട്ടിലൈസ് ചെയ്തിട്ട് ചെയ്തിട്ട് ഇത് ഒഴിവാക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതും അതിന്റെ തന്നെ ഞാൻ പെർഫ്യൂംസിൽ എനിക്ക് ഇവരുടെ വിക്ടോറിയ സീക്രട്സിന്റെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര എക്സ്പെൻസീവ് അല്ല എന്നാ നല്ല സ്മെല്ലാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇനി അടുത്ത കാര്യം ആ കോർണറിൽ ഇരിക്കുന്നത് കണ്ടു, ഈ കോർണറിൽ അതാണ് എന്റെ നെയിൽ പോളിഷ് കളക്ഷൻ. ഓക്കെ, ഇതാണ് എന്റെ മൂട് പോയി നേടിയെടുക്കുള്ളൂ, മൂട് പോയി, സാരമില്ല. അങ്ങനെ എൻ്റെ നെയിൽ ഫൈലർ പൊട്ടി, എന്തായാലും ഞാൻ നെയിൽ പോളിഷ് ഒക്കെ കാണിച്ചതാണ് എൻ്റെ നെയിൽ പോളിഷ്. അങ്ങനെ ഭയങ്കരമായ കളക്ഷൻസ് ഒന്നുമില്ല, അതാ നൈക്കയുടെ കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട്, മാച്ചിങ് മാച്ചിങ്. പിന്നെ ഇത് ലാക്മേഡ് തന്നെ അബ്സല്യൂട്ട് സെയിം വെറുണ്ട്, ലാക്മേ 9 to 5 ഷെയ്ഡ്സ്. അത്രയൊക്കെ മതി ഈ നെയിൽ പോളിഷ് രാശി. ഓക്കെ, അപ്പോൾ അത്രയാണ് എൻ്റെ നെയിൽ പോളിഷ്. പിന്നെ ഒന്ന് കുറച്ച് അടുത്തേക്ക് വരും. പിന്നെ എൻ്റെ ഇതാ ഇവിടെ എൻ്റെ ഹാൻഡ് ക്രീം ഇരിക്കുന്നുണ്ട്, എൻ്റെ സൺസ്ക്രീൻ ഇരിക്കുന്നുണ്ട്, എൻ്റെ മോയ്സ്ചറൈസിങ് ക്രീംസ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ എന്താ പറയുക, കുറച്ച് ബോഡി ലോഷൻസ് ആണ്. ഇത് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് സെയിം ബ്രാൻഡ് തന്നെ, ബാത്ത് ആൻഡ് ബോഡിയുടെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്. യെസ്, അപ്പൊ അത്രയാണ് ഈ അപ്പർ സെക്ഷനിലുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഇതാ ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്, ഇതെന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതെൻ്റെ സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യാത്തൊരു ബോക്സാണുള്ളത്. പിന്നെ ഇതെൻ്റെ സേഫ്റ്റി പിൻസ് കെട്ടി വെച്ചിട്ടുള്ള സ്ഥലമുണ്ട്, ഇതിൽ ഗോൾഡൻ പിൻസ്, എൻ്റെ മറ്റേ പിൻസ്, പിന്നെ എൻ്റെ രണ്ട് മിറർ ഉണ്ട് കണ്ടോ, പോക്കറ്റ് മിറേഴ്സ്, രണ്ട് പോക്കറ്റ് മിറേഴ്സ് ഉണ്ട്. പിന്നെ ഇതെന്റെ രക്ഷക എന്ന് പറയാം, എന്ത് സ്കിൻ പ്രോബ്ലം ഉണ്ടെങ്കിലും ഞാൻ ഈ സംഭവമാണ് എൻ്റെ പെരുത്തെ, അതായത് ഇപ്പോൾ ഒരു പിമ്പിൾ വന്നാലും ഞാൻ വേറൊരു മരുന്നില്ല, പിമ്പിൾ വന്നാലും എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട് എന്തുണ്ടെങ്കിലും നമുക്കൊരു ഇറിറ്റേഷനോ കൊതു കടിക്കുക എന്ത് ചെയ്താലും ഞാൻ ദൈ ഹീലിറ്റ് എന്ന് പറഞ്ഞ ഈ മരുന്നാണ് ഞാൻ യൂസ് ചെയ്യാറ്.
പിന്നെ എന്റെ ഒരു യൂഡി ക്ലോൺ ഉണ്ട്, എന്റെ മേക്കപ്പ് റിമൂവർ, എന്റെ സ്ലേജ്, ഇത് ടിക് ടാക്ക്, പിന്നെ ഇതിലെന്താ, അതിലെന്റെ പൊട്ടുകള്, പൊട്ടുകളുണ്ട്. ആൻഡ് ഇതിലെന്റെ എല്ലാ നെയിൽ, ഈ നെയ്ത് വീണ് പൊട്ടുണ്ടോ, എന്റെ നമ്മുടെ നെയിൽ പോളിഷ് റിമൂവേഴ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇതേ ഒരു വൈറ്റ് നെയിൽ പോളിഷ് ഇവിടെയും കിടക്കുന്നുണ്ട്. എന്റെ നെയിൽ കട്ടേഴ്സ് അതൊക്കെ ഇതിലാണ് ഉള്ളത്. ഓക്കെ, ഇവിടെ ഒരു ബേബി പൗഡർ ഇരിക്കുന്നു. ഞാൻ പൗഡർ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഇത് ഈ ചില സമയത്ത് നമുക്ക് ആവശ്യം വരുമല്ലോ ചില സാഹചര്യങ്ങളിൽ, അപ്പോൾ അതിനാണ് ഒരു പൗഡർ എന്തായാലും കയ്യിലുള്ളത്, ബേബി പൗഡർ. അത്രേ ഉള്ളൂ അവിടെ. ഇത് നമുക്ക് തറങ്ങോട്ട് പോവാ. ഓക്കെ, അപ്പൊ ഞാൻ താഴെയായിരുന്നു ഈ സെക്ഷൻ കാണിച്ചു തരാൻ വേണ്ടിട്ട്. ഇവിടെ ഉള്ളത് ഒരു ലോഡ് ടിഷ്യൂ, ദേ ടിഷ്യൂ, ദേ വീണ്ടും ടിഷ്യൂ, ഇങ്ങനെ കുറേ ടിഷ്യൂ ബോക്സ് ഉണ്ട്. അടുത്ത ടൈപ്പ് ഓഫ് ടിഷ്യൂ ആൻഡ് പോക്കറ്റ് ടിഷ്യൂ, ഇതാ ഈ ഇങ്ങനെ ഒരു പാക്കറ്റ് ആയിരുന്നു, അത് തീർന്ന് ഒരെണ്ണം മാത്രം ബാക്കി, വീണ്ടും കുറച്ച് ഉപയോഗിച്ച് ഇനി നാല് പോക്കറ്റ് ടിഷ്യൂ ബാക്കിയുള്ള പോക്കറ്റ് ടിഷ്യൂ. ആൻഡ് എന്റെ കോട്ടൺ പാഡ്സ് ഇതാണ് ഉള്ളത്. നെക്സ്റ്റ് ഇവിടെ ഇതാ എന്റെ ഒരു മിറർ ഉണ്ട്, ഇങ്ങനെ തിരിച്ച് അമ്മേനെ കാണും, കാണിക്കട്ടെ, എന്റെ ഒരു മിറർ ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്, യെസ് ഇതെന്റെ സ്ക്രഞ്ചീസ്, കുറച്ച് എന്റെ തല കിട്ടുന്ന സംഭവങ്ങള് ഇതാ ഇതിലുള്ളത്. എന്താ പറയാ, ഇങ്ങനത്തെ എക്യുപ്മെന്റ്സ് ആണ് ഇത്. നമ്മുടെ ഐബ്രോ ഒക്കെ ത്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐബ്രോ ത്രെഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ ഇതും അങ്ങനെയാണ്, എന്റെ അപ്പലിപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. സോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് എന്റെ ഈ സെക്ഷൻ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെക്ഷനിലോട്ട് നമ്മൾ കിടക്കുകയാണ്. അത് എന്റെ ആക്സസറീസ് ആണ്, ആക്സസറീസും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്റെ ഡിഫറെന്റ് ഡിഫറെന്റ് എന്താ പറയാ വളകളാണ് ഇവിടെ ഉള്ളത്. എന്റെ ബാംഗിൾ കളക്ഷൻ ആണ് ഇത്. അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഇല്ല കേട്ടോ, ചിലർക്കൊക്കെ ഭയങ്കര വള ഒരുപാട്. ഇത് പകുതി ഞാൻ മേടിച്ച, അല്ല അമ്മ മേടിച്ചു കൂട്ടുന്നതാണ്. എനിക്കങ്ങനെ, ഞാൻ അങ്ങനെ വള ഒബ്സെഷൻ ഇല്ലാത്ത ആളാണ്, കാരണം എൻ്റെ ഞാനങ്ങനെ വള ഇടാറില്ല. അപ്പോൾ ഇതൊക്കെ അമ്മ മേടിച്ചു കൂട്ടിയിട്ടുള്ള വളകളാണ്. യെസ്, സോ അതാണ് എൻ്റെ ബാംഗിൾ കളക്ഷൻ. പിന്നെ ഇവിടെ എന്താ, ചുമ്മാ കുറച്ച് കവേഴ്സ് ഉണ്ട് കേട്ടോ, കുറച്ച് കവേഴ്സ് ഇങ്ങനെ ചുമ്മാ വെച്ചിട്ടുണ്ട്. യെസ്, ഇവിടെ എൻ്റെ ഇതെനിക്ക് മാക്കിന്ന് കിട്ടിയ ഫ്രീ കിട്ടിയ ബോക്സാണ്. എനിക്ക് കുറേ ഫ്രീ കിട്ടാറുണ്ട് കേട്ടോ. എനിക്കിത് നമ്മൾ ഇങ്ങനെ കുറച്ച് ഒരു എമൗണ്ടിന് പെർച്ചേസ് ചെയ്യുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ഒരു ബോക്സാണിത്. ഓക്കെ, അയ്യോ നല്ല ഭംഗിയില്ലേ, എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബോക്സാണ് ഇത്, ഭയങ്കര ഇഷ്ടം. ആൻഡ് ഇവിടെ എൻ്റെ കുറച്ചധികം ആക്സസറീസ് ഉണ്ട്. ആക്സസറീസ് എന്ന് പറഞ്ഞാൽ ഇതധികം ഈ ഗോൾഡൻ കളർ ആക്സസറീസ് ഇവിടെ ഉള്ള ഈ കുഷാൽസ് എന്നൊക്കെ അധികം മേടിച്ചിട്ടുള്ള ഗോൾഡൻ കളർ, നമുക്കിങ്ങനെ സാരികളുടെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ആക്സസറീസ് ആണ് ഈ സെക്ഷനിലുള്ളത്. ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോണില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതാണ്. ആൻഡ് ഇവിടെ എൻ്റെ വേറൊരു സെക്ഷൻ, അതായത് ഇതുണ്ടോ, ഇത് മാല സെക്ഷൻ. ഇതെൻ്റെ സ്റ്റഡുകൾ കണ്ടോ, ഇതെൻ്റെ സ്റ്റഡിൻ്റെ കളക്ഷൻ. ഇതെൻ്റെ റിങ്സ് മാത്രം, ഓക്കെ റിങ്സ് മാത്രം, അതിൻ്റെ കളക്ഷൻ. ആൻഡ് ഇത് വേറൊരു കുറച്ചും കൂടി വലിയ സ്റ്റഡ്സ്, ഓക്കെ കുറച്ച് വലിയ സ്റ്റഡ്സിൻ്റെ കളക്ഷൻ അങ്ങനെ. ആൻഡ് ഇത് ഈ നമ്മുടെ ബ്രേസ്ലെറ്റ് പോലത്തെ അല്ലേ, ബ്രേസ്ലെറ്റ് അല്ല ഇങ്ങനെ വളയല്ല, വള എന്ന് പറയാൻ പറ്റില്ല, ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കളക്ഷൻ. ആൻഡ് വീണ്ടും കുറച്ച് മാല കളക്ഷൻ. ദെൻ ഇത് ഇത് വേണേ ഇതൊന്നും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സെക്ഷനാണ് ഇത്. കുറച്ച് നമ്മൾ ഈ എ ഡി സ്റ്റോൺ അങ്ങനെ കുറച്ച് നല്ല സ്റ്റോണിൻ്റെ ഉണ്ടാവില്ലേ, ഇതന്നെ ഫാൻസി തന്നെയാണ്, പക്ഷെ കുറച്ച് നല്ല ക്വാളിറ്റിയുടെ കുഷാൽസ് എന്നാണ് അധികവും മേടിച്ചിട്ടുള്ളത്. സോ അങ്ങനത്തേതാണ് ഇത്. സെപ്പറേറ്റ് ഞാൻ കവറിൽ സ്റ്റോൺ ഉള്ളതുകൊണ്ടേ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ
വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സെക്ഷനാണ് എൻ്റെ കുറച്ച് വലിയ 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 കമ്മലുകൾ. കുറച്ചധികം വലിപ്പമുള്ള നമുക്ക് കുർത്തീസിൻ്റെ കൂടെയും സാരീസിൻ്റെ കൂടെ, അധികവും കുർത്തീസിൻ്റെ കൂടെയാണ് ഇങ്ങനത്തെ ഇടാറ്, കുർത്തീസിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ കുറച്ചധികം കമ്മലുകളാണിത്. ആൻഡ് ഇതിലും അതെ കേട്ടോ, ഇത് കണ്ടോ, കുറേ സെക്ഷൻ സെക്ഷൻ ആയിട്ട് ഇതിലുള്ളത് കണ്ടോ, മൂന്ന് സെക്ഷൻ, അവിടെയും കമ്മലും മാല് ചേ കമ്മലുകളുണ്ട്. ആൻഡ് ഇതെൻ്റെ വാച്ചസ് ആണുള്ള ഇതിലുള്ളത്. ഇത് ജോർഡാനോന്റെ പെട്ടിയാണ്, പക്ഷെ അതിൻ്റെ ഉള്ളില് ജി ഷോക്കിന്റെ വാച്ചാണ്. ഓക്കെ, അതൊരു വാച്ചാണ്. ആൻഡ് ഇവിടെ ഒരു വാച്ച് ഉണ്ട്. ഇത് ഇതൊരു വാച്ച് ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ഇത് ആക്ച്വലി ആൻറ്റി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ പെട്ടിയാണ്. കുറെ ആയിട്ട് അത് പഴയതാ അതിലുള്ളത്, പക്ഷെ ജസ്റ്റ് ഒരു നോർമൽ ഫാൻസി വാച്ച് ആണ് കേട്ടോ, നോർമൽ ഫാൻസി വാച്ച് ആണ് പക്ഷെ ഇതിലുള്ളത്. കാരണം ഈ വാച്ച് കേട് വന്നിട്ട് ഞാൻ ഈ പെട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. തീ അടക്കണം. ഇത് എൻ്റെ ഗസ്സിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് പോലെ സംഭവം. ഇതൊക്കെ ദീപോട്ടം കൊണ്ടുവരാൻ, എൻ്റെ വാച്ചുകളിലും അധികവും ദീപോട്ടം കൊണ്ടുവരും. ദീപോട്ടം പറഞ്ഞാൽ എൻ്റെ ബ്രദറാണ്, എൻ്റെ ചേട്ടനാണ്. അപ്പോൾ ദീപോട്ടം കൊണ്ടുവരുന്നതാണ് കുറേ സാധനങ്ങൾ. അപ്പോൾ യെസ്, അതാണ് അത്രയും സംഭവങ്ങൾ. ആൻഡ് ഈ സെക്ഷൻ, ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സെക്ഷൻ. ഞാൻ ഇത് കാണിച്ചു തരാം, സെക്ഷൻ കാണിച്ചു തരാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. എന്താ അതിലുള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ എനിക്ക്. ഇത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് കാണിക്കാൻ. എനിക്ക് ഈ സ്റ്റേഷനറി സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തേക്കാൻ. ഓക്കെ, ഇത് മൂന്ന് ടൈപ്പ് ഓഫ് ടേപ്സ് ആണ്. അമ്മേ, സ്കെയില്, എന്റെ രണ്ട് സ്കെയിലുണ്ട്, വലിയ സ്കെയില് ചെറിയ സ്കെയില്. ഇത് എന്റെ പെണ്ണുകളാണ് കേട്ടോ. എനിക്കൊരു അന്ധവിശ്വാസം ഉണ്ട്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇതൊക്കെ എന്റെ പെണ്ണുകളാണ്. ഇത് കേട്ടോ, ഒന്ന് കാണിച്ചു കൊടുക്കൂ. കണ്ടോ, നിങ്ങൾ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഇത് സെയിം ബ്രാൻഡിന്റെ പെണ്ണുകളാണ്. ഒരെണ്ണം ഒഴിച്ചു, ഇത് എങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് വന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അത് തുറന്നിരിക്കുന്നു. ഇതാ, ഇതെല്ലാം എന്താ പറയാ, സെയിം ബ്രാൻഡിന്റെ പെൻസ് ആണ്. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് എന്ത് ഇത്ര അധികം പെണ് മേടിച്ച് വയ്ക്കാൻ വട്ടാണോ എന്ന്. എന്റെ ഫ്രണ്ട്സിനെ അറിയുന്നുണ്ട്, അപ്പൊ അലനൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും. എനിക്കൊരു സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെണ്ണുകൊണ്ട് എഴുതി എക്സാം എഴുതിയാൽ എനിക്ക് മാർക്ക് കിട്ടുള്ളൂ എന്ന്. അത് എന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. പത്താം ക്ലാസ് തൊട്ട് ഉള്ള ഒരു ബ്രാൻഡാണത്. പിന്നെ ബ്ലാക്ക് കളറും, ഞാൻ എപ്പോഴും എക്സാമിനേഷൻസ് ബ്ലാക്ക് പെൻ. പക്ഷെ ചില എക്സാംസ് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല, എന്നാലും നമ്മുടെ എക്സാം ഒന്നും പ്രശ്നമില്ലല്ലോ. ഈ ബ്ലാക്ക് പെണ്ണ് ഈ പെണ്ണ് വെച്ച് എഴുതിയാലാണ് എനിക്ക് സ്പീഡായിട്ട് എഴുതാനും പറ്റുള്ളൂ, നല്ല മാർക്കും കിട്ടുള്ളൂ എന്നുള്ളൊരു അന്ധവിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പെണ്ണ് എപ്പോഴും ഇടയ്ക്ക് കിട്ടില്ല അത്. അത് ഞാനിങ്ങനെ മേടിച്ചു വെക്കും കാണുമ്പോൾ. അപ്പോൾ അതാണ് ഈ പെണ്ണിൻ്റെ ഒരു ഒരു ചരിത്രം. എനിക്ക് ഭയങ്കര അന്ധവിശ്വാസമാണ്. അല്ല, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ ഈ പെണ്ണിൻ്റെ കഥ? അത് മാത്രമല്ല, എൻ്റെ അത്രയും ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ അറിയുന്നുണ്ടോ. ആൻഡ് ഇത് ഒരു പെൻസിൽ, പെൻസിലിൻ്റെ ഒരു ഇത്. പിന്നെ ഇതാ എൻ്റെ സ്കെയിലുകൾ കണ്ടോ, സ്കെയിൽസ്. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചു കേട്ടോ. എൻ്റെ ഇറേസേഴ്സ് ആണ് ഇത്. ഇനി ഇതുണ്ടോ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇറേസറൊക്കെ ഉണ്ട് എനിക്ക്. ഇപ്പൊ സ്കൂളിലും കോളേജിലും പോലും പോണില്ല, ഇത്രയും ഇറേസേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. കണ്ടോ കണ്ടോ കണ്ടോ, ഒക്കെ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്ന മൊത്തം ഷാർപ്നേഴ്സാണ്, ഇത്രയും ഷാർപ്നേഴ്സ് ഉണ്ട്. അയ്യോ, ഇത്ര ഷാർപ്നേഴ്സ് ഉണ്ട്, വിവിധ തരം ഷാർപ്നേഴ്സ്. കണ്ടോ, കുറച്ച് അടുത്തേക്ക് വരുമോ? കണ്ടോ, വിവിധ തരം ഷാർപ്നേഴ്സ്. ഇത് നോക്കൂ, ഇത് നോക്കൂ, ഡിഫറെന്റ് ഡിഫറെന്റ് ഷാർപ്നേഴ്സ്. പിന്നെ ഇത് ഗ്ലൂ, വിവിധ തരം ഗ്ലൂ. എൻ്റെ ബ്ലൂ കളർ, എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ്. എൻ്റെ കുഞ്ഞി ബ്ലൂ സ്റ്റേപ്പിള്, അതിനിടാനുള്ള പിൻസ്. പിന്നെ എന്തോ റബ്ബർ ബാൻഡ് ഉണ്ട്, ഒരു കത്രികയുണ്ട്. അപ്പൊ ഇത്രയാണ് എൻ്റെ ഈ സ്റ്റേഷനറി കടയിലുള്ളത് സാധനങ്ങൾ. ഇത് ഇത്രയാണ് കേട്ടോ. ഇത് ഇത്
ഉപയോഗിക്കുമ്പോഴല്ലേ അമ്മ ഈ ഒരു സെറ്റ് ഇത് മേടിച്ച്? ഉപയോഗിച്ചിട്ടൊന്നുമില്ല, കാരണം ബാക്കിയുള്ള റബ്ബറൊക്കെ തീരണ്ടേ. ഇത് എന്താണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കണ്ടോ, കരി പിടിച്ചിട്ട് അത് തീർന്നിട്ടില്ല. എന്നാലും ഞാൻ തുറക്കും അല്ലേ അമ്മ. വളരെ സൂക്ഷ്മത ഉള്ള കുട്ടിയാണ് ഞാൻ അല്ലേ അമ്മ. ഓക്വേർഡ് സൈലൻസ്. മറ്റേ ചീവിടിന്റെ ഒറ്റടത്തെ ഹെയർ ബാൻഡ്, എന്റെ മുടി ഒക്കെ ആകെ കൊളായി. ഇത് എന്റെ ഭയങ്കര ഭയങ്കര ഫേവറേറ്റ് പെട്ടിയാണ്. ഈ പെട്ടിയിലുള്ള സാധനങ്ങൾ ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി അല്ലേ. എത്ര വയസ്സ് തൊട്ട് ഈ ജെംസ് ഇതൊക്കെ എത്ര കാലമായി കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്? വളരെ ചെറുതുമുതൽ തുടങ്ങിയതല്ലേ, വളരെ ചെറുതുമുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. അത് എന്നെ വളരെ അടുത്തറിയുന്നവർക്ക് അറിയാം, എനിക്ക് ഭയങ്കര ഡോൾസിന്റെ ഭ്രാന്താണ്, ടോയ്സിന്റെ ഭ്രാന്താണ്. യെസ്, അപ്പോൾ ഇതിന്റെ അകത്തുള്ളത് ഡോൾസ് മാത്രല്ല, ഇങ്ങനത്തെ ഒരു കളക്ഷൻ ബ്രാൻഡും കൂടി ഉണ്ട് എനിക്ക്. അപ്പോ ഇതിലധികമുള്ള ആംഗ്രി ബേർഡ്സിന്റെ ഡിഫറെന്റ് ഡിഫറെന്റ് ടോയ്സ് ഉണ്ട്. ഇതൊക്കെ ജെംസിന്റെ കൂടെ കിട്ടിയതാട്ടത് ഉണ്ടോ, മറ്റേ യെല്ലോ ആംഗ്രി ബേർഡ്, ബ്ലാക്ക്, ദ ബ്ലൂ, പിന്നെ എന്റെ മൊബൈലിന്റെ ഒരു പെട്ടി ഇരിക്കുന്നുണ്ട്. ഇനി എന്താ, ഇനി ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം ഉണ്ട്. കമ്മിയർ കമ്മിയർ. ഇതുണ്ടോ, ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ഇവിടെ. അതാ സാനിറ്റൈസിങ് സ്പ്രേ, രണ്ട് സ്പ്രേ സാനിറ്റൈസേഴ്സിന്റെ ഒരു അയ്യര് കളി എന്താ പറയാ, എന്ത് അങ്ങനെ എന്താ പറയില്ലേ, കുറെ എണ്ണത്തിലുള്ളപ്പോ നമ്മള് പറയില്ലേ, കുറെ സാനിറ്റൈസേഴ്സ് ഉണ്ട്. എന്താ വോളിനി പെയിൻ ബാം, അത് ഇത്, എന്റെ ഒരു യൂസ് ചെയ്യാത്തൊരു മാസ്ക്, എന്താ ഇതാ ഇവിടെ എന്റെ സോപ്പ്, സോപ്പുണ്ട്, പിന്നെ ഒരു ആക്രിക്കടയാണ് ഇതിനകത്തുള്ളത്. ആക്രിക്കട പ്ലസ് ഇത് എന്താ പറയുക, മെഡിക്കൽ ഷോപ്പ്, അങ്ങനെ ഒരു കോമ്പിനേഷനാണ് ഇതുള്ളത്, ഐ മീൻ ഇതിലുള്ളത്.
ഓക്കെ. ഉണ്ടായിരുന്നത് എല്ലാരും വിചാരിക്കുന്നുണ്ടാവും എന്താ ഇതിലുണ്ടായിരുന്നു. അത് തന്നെ എനിക്ക് അറിയില്ല എന്താ ഇതിലുണ്ടായിരുന്നു. ഞാൻ പിന്നെ വെറുതെ ഇങ്ങനെ വീഡിയോ ചെയ്തു. ഇനിയിപ്പോ ആർക്കെങ്കിലും എന്റെ ആക്സസറീസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഞാൻ എത്രത്തോളം ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് പോവാ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റേഷനറിക്കൊക്കെ കോൺസെൻട്രേഷൻ കൊടുത്ത അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് അറിയാം. എന്നാലും കുറെ പേര് ഇങ്ങനെ കോസ്മെറ്റിക്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒന്ന് എല്ലാം ഒന്ന് ഓടിച്ച് കാണിച്ചു തന്നാണ്. അപ്പൊ എല്ലാവർക്കും എന്തായാലും ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. സോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതാണ്. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ 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 ബൈ.